ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ കുറച്ച് നാളായിട്ട് കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഞാൻ വർക്ക് ചെയ്ത രണ്ട് ബ്ലൗസുകളെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ബ്ലൗസ്. ഇതൊരു ബോട്ട്നെക്ക് വെച്ചിട്ട് പ്രിൻസസ് കട്ട് കൊടുത്തിട്ടുള്ളൊരു ബ്ലൗസാണ്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന വർക്ക് മൈക്രോ ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഈ ബ്ലൗസിൽ ഞാൻ ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ, അതായത് ഫ്രണ്ട് നെക്കിൻ്റെ ധാവണിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ നമ്മൾ കാണുന്ന ഭാഗത്ത് മാത്രമാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൈയാണിത്. അതിൽ ആദ്യം സരി ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, ഡബിൾ ലെയർ. അതിനുശേഷം ചെയിൻ ബോൾ ലേസ്, സ്റ്റോൺ ലേസ്, വീണ്ടും ചെയിൻ ബോൾ ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കൊടുത്ത ടെമ്പിൾ ഡിസൈനാണ് ഞാൻ ധാവണിക്കും കൊടുത്തിരിക്കുന്നത്. അത് ഇനിയൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതേ ഡിസൈൻ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സർദൂസി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ടെമ്പിൾ ഡിസൈൻ, അതായത് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഗ്ലൂ തേച്ചിട്ട് നമ്മൾ നമ്മളുടെ മൈക്രോ ബീഡ്സ് ഉണ്ടല്ലോ, ഇതിന് മുൻപും ഞാനൊരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മൈക്രോ ബീഡ്സാണ് ഫിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെയാണ് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിട്ട് നമ്മൾ സാധാരണ ബീഡ്സ് കോർത്ത് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്നുകിൽ ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യാം, അതിന് ശേഷം നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ആരി വർക്കും ചെയ്തെടുക്കാം. പിന്നെ എല്ലാത്തിനെയും നമ്മൾ ബീഡ്സ് വെച്ചിട്ട് എംബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ട്രയാങ്കിളിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ബീഡ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ആ ഗ്യാപ്പിലും ഒരു ബീഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുകളിലോട്ടും ഈ ഒരു ട്രയാങ്കിൾ ഫോമിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ആദ്യം ആറെണ്ണം ആണെങ്കിൽ പിന്നെ അതിനിടയിൽ വെച്ചിട്ട് നാലെണ്ണം കൊടുക്കുക, പിന്നെ മൂന്നെണ്ണം, പിന്നെ രണ്ടെണ്ണം, പിന്നെ ഒന്ന്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെയാണ് പോകണം. അപ്പോൾ നമ്മൾ കയ്യിൽ അത് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മളിതുപോലത്തെ ഡിസൈൻഡ് ബ്ലൗസസ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ധാവണിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ധാവണിയുടെ ബോട്ടം പാർട്ടിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഡിസൈനാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നെക്കിൻ്റെ ഫ്രണ്ട് പോർഷനിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഒരു വർക്ക് കാണാൻ പോകുന്നത് ഇതൊരു സ്റ്റിച്ചഡ് ബ്ലൗസിൽ ചെയ്താണ്. കയ്യിൽ ജസ്റ്റ് ഓൾറെഡി സരി ബോർഡറാണ് മൊത്തം വരുന്നത്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു സ്റ്റോൺ ലേസ് മാത്രം കൊടുത്തു. അതിനുശേഷം ബാക്ക് നെക്കാണിത്. ഇവിടെ നമ്മൾ രണ്ട് സരി ത്രെഡ് യൂസ് ചെയ്തിട്ട് കൊടുത്തു, വീണ്ടും ഒരു സ്റ്റോൺ ലേസ് കൊടുത്തു, വീണ്ടും ചെയിൻ ബോൾ ലേസ് കൊടുത്തിട്ടുണ്ട്. ചെയിൻ ബോൾ ലേസ്, സ്റ്റോൺ ലേസ്, ചെയിൻ ബോൾ ലേസ്, അങ്ങനെ കൊടുത്ത ശേഷം ഇതുപോലെയുള്ള കുന്തൻ സ്റ്റോൺസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈൻ വന്നിട്ട് ഒരു കുഞ്ഞു ഫ്ലവർ, അതിൽ നിന്ന് ഒരു കൊടി പോകുന്ന പോലെ, അതായത് ഒരു സ്റ്റെം പോകുന്ന പോലെ, അതിൽ ഒരു രണ്ട് മൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ശാഖ പോകുന്ന പോലെ ജസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അതുതന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ കുന്തൻ സ്റ്റോൺസാണ്. അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ചെറിയ മിറർ ഉണ്ടല്ലോ, അതാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റും ബോൾ ചെയിനാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഞാൻ ഡ്രോപ്പ് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആറ് പെറ്റൽ വരുന്ന പോലെ അത് ഫിക്സ് ചെയ്ത ശേഷം കൊടുത്തിരിക്കുന്നത്. അതിനെ ഒന്നുകൂടി എംബലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ ഷേപ്പിൽ നമ്മൾ സർദൂസി വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ആ സ്റ്റെമ്മൊക്കെ വരച്ചിരിക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്ന കുന്തൻ സ്റ്റോൺസ് ഉണ്ട്, അതായത് അതാണ് ആ ശാഖകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ച് വെച്ചിരിക്കുന്നത്. റൈസ് ഫ്ലേക്സ് പോലെ കിട്ടുന്ന കുന്തൻ സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ അതാണ് രണ്ട് സൈഡുമായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ റൗണ്ട് ഷേപ്പിലുള്ള ഇതേപോലത്തെ കുന്തൻ സ്റ്റോൺ ഉണ്ട്, അതാണ് നമ്മൾ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു കൊടിയും ഒരു പൂവും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാപ്പുകൾ ഉണ്ടാവും. അപ്പോൾ ഹെവി വർക്ക് വേണ്ടാന്ന് ഒരു ബ്രൈഡ് പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് അവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തതാണ്. ആ റൗണ്ട് ഷേപ്പിൽ ഓൾറെഡി ഈ കുന്തൻ സ്റ്റോണിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഗോൾഡൻ ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. പക്ഷെ അതിന് പുറമെ ഒന്നുകൂടി എംബലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സർദോസി വെച്ചിട്ട് വീണ്ടും റൗണ്ടിലൊന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊരു ഐഡിയ കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് ഇതുപോലെ ഡിസൈൻഡ് വർക്ക്സ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോട്ട്നെക്കും പ്രിൻസസ് കട്ടും ആണെങ്കിൽ ആ ബ്ലൂ കളർ ബ്ലൗസ് സാധാരണ ബ്ലൗസിൽ സ്റ്റിച്ച് ചെയ്ത ശേഷം വർക്ക് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.